പൊന്നോണം ആയില്ല, പൊന്നോണമൊക്കെ കഴിഞ്ഞു. ഇതാ ഈവനിങ് ആയി. ഇന്ന് ഞാൻ കുറേ ദിവസമായി, ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട്, കാരണം കുറേ തിരക്കുകളായിപ്പോയി. അപ്പോൾ ആ തിരക്കുകൾക്കിടയിൽ നമുക്ക് ഒരു വീഡിയോ എടുക്കുമ്പോൾ, ജഗ പോകെയായിട്ടൊരു വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോൾ അതിനതിൻ്റെതായ ഫുൾ എന്താ പറയുക, ഒരു കുറേ മൈനസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കുറേ മൈനസ് ഉള്ള വീഡിയോസ് ഇടുന്നതിനെക്കാട്ടും നല്ലത് എന്തെങ്കിലും കുറച്ച് പ്ലസ് ഉള്ള വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത്രയും വെയിറ്റ് ചെയ്തത്. ഞാൻ ഇന്നലെ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നൊരു വീഡിയോ ഉണ്ടാവുമെന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം, കാരണം ഒരു തിരുവോണം നാളില് നമുക്ക് എത്ര ബുദ്ധിമുട്ട്, എത്ര തിരക്കുകൾ ഉണ്ടാവും ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ എൻ്റെ ചെറിയ തിരുവോണം ഞാൻ ചെറിയ രീതിയിൽ, വലിയ സമൃദ്ധമായ സദ്യയൊന്നും ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താ പറയുക, കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. വേറൊരാൾ ഉണ്ടാക്കിയിട്ടത് കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ. നമുക്ക് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ തന്നെ കൂടിയിരുന്ന് കഴിക്കുമ്പോൾ നമുക്കൊരു ഒരു മടുപ്പാണ്, ഒരു മത്ത് പിടിക്കും. അപ്പോൾ നമ്മൾ നോർമലി അത്യാവശ്യം സാമ്പാർ കാര്യം, പിന്നെ സൈഡിൽ ഒരു പൊരിച്ചോ അതൊന്നും ഇല്ലാതെ കഴിക്കാനും പറ്റില്ല നമ്മൾ മലയാളികൾക്ക്. പച്ച മലയാളികളാണെങ്കിൽ പോലും നമ്മൾ കോഴിക്കോട്ടുകാർക്ക് എന്തായാലും സൈഡിലൊരു പൊരിച്ചതൊക്കെ വേണം അല്ലേ. ബാക്കിയുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ, ഞാനതാ കോഴിക്കോടിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ചെറിയ രീതിയിൽ ചിക്കനും പൊരിച്ച മീനൊന്നും ഇല്ലാതെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങില്ല. അപ്പോൾ ആ രീതിയിൽ ചെറിയൊരു സദ്യയും ഒരു ഓണത്തിൻ്റെ ഒരു ചെറിയൊരു അലങ്കോലങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനിരിക്കുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുതലുള്ള ചെറിയൊരു വീഡിയോ, ഒരു ഒരു ഐ തിങ്ക് ഒരു ഉച്ചയ്ക്കുള്ളൊരു സദ്യ വരെയുള്ളൊരു വീഡിയോ. അതിനോട് ഒരു കേക്കൊക്കെ ഉണ്ടാക്കാൻ പോയൊക്കെ കൊളമായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. കേക്കിന് വേണ്ടി കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു, പക്ഷേ ഫുഡ് കഴിച്ച് മത്ത് പിടിച്ച അതിൽ കുറച്ച് കടന്നുറങ്ങിയപ്പോൾ കേക്കൊക്കെ അങ്ങോട്ട് സെറ്റപ്പായി പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ രണ്ട് തരം ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കിയത്. ഒന്ന് ദോശയും ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഫ്രൈയും ആണ്. പിന്നെ ഒന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ദോശ എന്ന് പറയുന്നത് നമ്മളെ എന്താ മൈദമാവിൻ്റെ ദോശയാട്ടോ, അല്ലാതെ ഉഴുന്ന ദോശയല്ല, പച്ചരി ഉഴുന്നിട്ടുള്ള ദോശയല്ല, നൈസായിട്ട് കലക്കി ചുട്ടതാണ്. പിന്നെ ഒന്ന് നമ്മളതേപോലെ തന്നെ പൂരിയാണ്. പൂരി ആകുമ്പോൾ മോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പൂരിയും ഇതേപോലെ തന്നെ ഈ ഫ്രൈ കൂട്ടിയിട്ടാണ്, പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അതും കൂട്ടിയിട്ടാണ് നമ്മൾ പൂരി കഴിച്ചത്. അപ്പം ഇത് ഓൾറെഡി കലക്കി വെച്ച മാവുണ്ടായിരുന്നു, അതുകൊണ്ടാട്ടോ രണ്ട് തരത്തിലൊക്കെ ആക്കിയത്. അപ്പോൾ പൂരി നല്ല പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അടുത്ത ജോലികളിക്ക്. അതിനിടയ്ക്ക് ഞാൻ ചുക്കുവെള്ളം, നമ്മൾ കുടിക്കാനുള്ള ചുക്കുവെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ പണികൾ ഓരോന്നോരോന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആവുമല്ലോ. ഞാൻ ഈ പൂരി ചൂടുന്ന എങ്ങനെ വെച്ചാൽ കുറച്ച് ലൂസായിട്ട് മാവ് കുഴച്ച് കഴിഞ്ഞാൽ നമുക്ക് പത്തിരി പ്രസ്സിൽ വെച്ച് പെട്ടെന്ന് പരിപാടി കഴിയും. പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് ഈ പൂരി ഉണ്ടാക്കാനുള്ള ഏറ്റവും വലിയ മടി എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞു കുഞ്ഞു ഇതായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കണ്ടേ. അപ്പോൾ പത്തിരി പ്രസ്സിൽ നമ്മൾ രണ്ട് ഷീറ്റ് പ്ലാസ്റ്റിക് ഷീറ്റിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ തടവി ഇടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. രണ്ട് പാത്രത്തിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് വെക്കുവാണെങ്കിൽ ഈസി ആയിട്ട് കഴിയും കേട്ടോ. പിന്നെ അപ്പം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല, പൂരി ആകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോയല്ലോ. നന്നായിട്ട് നോക്കണമല്ലോ, പക്ഷേ എന്താ അറിയില്ല പെട്ടെന്ന് പൊങ്ങിയൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഫ്ലെയിമിൽ നല്ല ഫ്ലെയിമ് തന്നെയാണ് വെച്ചത്. ഫൈനലായിട്ടുള്ള അവസാനത്തെ പൂരിയാണ് ഇപ്പം ഞാൻ ചുട്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചായ വെച്ചത്, കാരണം ചായക്ക് പാൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അതുകൂടി തിളച്ച് മുഖത്തുള്ള പാലെടുത്ത് വെച്ചിട്ട് ചായ ഞങ്ങൾക്ക് എനിക്കും ഹസ്ബൻഡിനും ചായ ഉണ്ടാക്കിയിട്ട് വേണം അടുത്ത കാര്യങ്ങളിലേക്ക് പോകാൻ. ഇത് ഈ ഒരു മൂന്നടുപ്പിൻ്റെ മുകളിലാണ് ഞാൻ ഈ എല്ലാ കാര്യങ്ങളും ഒപ്പിച്ചു കൂട്ടേണ്ടത്. അതിൻ്റെയൊക്കെ ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പണികളൊക്കെ ഈസി ആവുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു രീതിയിൽ ചിക്കൻ, ഒരു ഗ്രേവി ഒന്നും ഇല്ലാതെ, അധികം ഗ്രേവി ഇല്ലാതെ ഒന്ന് വരട്ടി വെച്ചിട്ട് ഉണ്ടാക്കി വെക്കാൻ വെച്ചു. കാരണം നമുക്ക് ഓണമാണെങ്കിൽ പോലും നമുക്കൊക്കെ, ഞാനൊക്കെ ചെറുപ്പത്തിലേ അങ്ങനെ തന്നെയാണ് കേട്ടോ, നമുക്കൊരു എന്താ പറയുക, നോൺ വെജ് ഇല്ലാതെ പോവില്ല. ഈ സാമ്പാറും ഉപ്പേരിയും കാര്യമൊക്കെ കഴിച്ചിട്ട് മാത്രം എന്തെങ്കിലും ഒരു മീൻ ഐറ്റം പൊരിച്ചിട്ടോ ഒരു ചിക്കൻ്റെ ഒരു ചെറിയങ്ങനെ ഒരു കറിയോ ഇല്ലാതെ നമുക്ക് സത്യം പറയുകയാണെങ്കിൽ ഇറങ്ങില്ല. അതായത് ശീലമായിപ്പോയി എല്ലാവർക്കും.
അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വേണം, ഇത്രയും രണ്ടായിട്ടും വേണമെന്നൊന്നുമില്ല, എന്തെങ്കിലും ഒന്ന് വേണം. അത് ശീലമായിപ്പോയി. ആക്ച്വലി ഇതല്ല അതിൻ്റെ രീതി, നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പം ചിക്കൻ ഒരു തിക്കായിട്ടൊരു വരട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ മോരുകാളിലേക്ക് പോവുകയാണ്. സാമ്പാർ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മോരുകാളൻ അപ്പോൾ സാമ്പാർ ഉണ്ടാക്കുന്ന ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വിട്ടു കേട്ടോ. ഫസ്റ്റ് സാമ്പാറിലാണ് പോയത്, പക്ഷെ അത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. തേങ്ങ വരട്ടും, എന്താ പറയുക, നമ്മൾ വറക്കുന്ന സമയത്തൊക്കെ വീഡിയോയിലേക്കൊക്കെ ഇച്ചിരി ശ്രദ്ധ പോയി കഴിഞ്ഞാൽ തേങ്ങയൊക്കെ കഴിഞ്ഞു. അതോടുകൂടെ സാമ്പാറിൻ്റെ അടുത്തുമ്പോൾ വറവിട്ട് കഴിഞ്ഞു. ഞാനിപ്പോൾ മോരുകാളിൽ വറവിട്ട് കഴിഞ്ഞ് മോരുകാളൻ എടുത്ത് അവിടെ വെച്ചിട്ട്, കാരണം അമ്മ ഹസ്ബൻഡിൻ്റെ അമ്മ മീനും ചിക്കനൊന്നും കഴിക്കില്ല, അപ്പോൾ അമ്മയ്ക്ക് സാമ്പാർ മാത്രം കൂട്ടി ഇങ്ങനെ കഴിക്കാം. അപ്പോൾ അതാണ് മോരുകാളിനും കൂടെ ഉണ്ടാക്കിയ ഒരു സൈഡ് ഡിഷായിട്ട്. ചോറ്, നമ്മളെ ചോറും വെന്തിട്ടുണ്ട്. അത് ഞാനൊരു എന്താ പറയുക, കാസറോളിലേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. കാസറോളാകുമ്പോൾ ചൂട് അതുപോലെ ഉണ്ടാവുമല്ലോ, ഇതൊക്കെ ചൂട് മസ്റ്റാണ്. പിന്നെ അതിന് കൂടെ തന്നെ നമ്മുടെ പായസം, അതും അവിടെ വെച്ചിട്ടുണ്ട്. ഒരു ലിറ്ററിൻ്റെ അകത്ത്, ഒരു ലിറ്ററിൽ 300 ഗ്രാം വരുന്ന ഡബിൾ ഹോസിൻ്റെയാണ് ഞാൻ പാലട മിക്സ് വാങ്ങിച്ചിരിക്കുന്നത്. റിച്ച് പാലട മിക്സാണ് വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷേ എന്താ അറിയില്ല, ഏറ്റവും സൂപ്പറായിട്ട് എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറയുകയാണ്, ഏറ്റവും സൂപ്പർ പായസത്തിന് ഏറ്റവും നല്ല പാലട മിക്സ് നമ്മുടെ മിൽമേടയാണ് കേട്ടോ. മിൽമേടെ പാലട മിക്സ്, പാലട കഴിക്കാൻ സൂപ്പറാണ്. 65-70 റേഞ്ചേ ഉള്ളൂ. ഇതാകുമ്പോൾ 82 വരുന്നുണ്ട്. പക്ഷേ അതിനോട് എത്തുന്നില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കി നോക്കി, കുഴപ്പമില്ല, ടേസ്റ്റിയാണ്. പക്ഷേ എന്താ പറയുക, മിൽമ തന്നെയാണ് ബെറ്റർ. അതിൻ്റെയൊക്കെ ഒരു നമ്മുടെ കായയുടെ ഒരു കായ, അതിൻ്റെ ആവി ഇങ്ങനെ സ്ക്രീനിലേക്ക് വരും. കായയും അതുപോലെ പച്ചമുളകും തേങ്ങയും വെളുത്തുള്ളി ജീരകം ഇതെല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിനുവേണ്ടി കായയിൽ ഉപ്പും വെള്ളവും വെച്ചിട്ട് വേവിക്കാൻ വെച്ചിരിക്കാം. ചോറൊക്കെ അടച്ചു വെച്ചിട്ട് ഓരോ ഐറ്റം ആവുന്നതിനനുസരിച്ച് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവെക്കുകയാണ് കേട്ടോ. അതാകുമ്പോൾ നമ്മളെ ഈ കൗണ്ടർ ടോപ്പ് ഒന്ന് ഫ്രീ ആവും. പായസം അവിടെ നിന്ന് ഇങ്ങനെ കുറുകിക്കൊണ്ടിരിക്കട്ടെ. നമ്മുടെ പാലടയുടെ മിക്സ് ഞാൻ അതിലേക്ക് ഇട്ടുന്നുണ്ട്. ഏറ്റവും വലിയ വിഷമം എന്താ വെച്ചാൽ, ഈ പാലടേൻ്റെ അകത്ത് ഇവരിങ്ങനെ കണ്ടമാനം ഈ പഞ്ചസാര ഇടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാരണം എനിക്കൊക്കെ പഞ്ചസാര അത്യാവശ്യം വേണം, എനിക്ക് വേണം, ഹസ്ബൻഡിന് വേണം. പക്ഷേ ബാക്കിയുള്ളവരില്ലേ, അപ്പം ഹസ്ബൻഡ് അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും, അവർക്കൊന്നും അത്ര പഞ്ചസാര വേണ്ട. അപ്പോൾ ഇത് നോർമലി എല്ലാവരുടെയും പ്രശ്നമാണ്. ഇവർക്ക് കുറച്ച് പഞ്ചസാര മിക്സ് കുറച്ചിട്ടുണ്ട്. ആ പഞ്ചസാര മിക്സിലത് കുറച്ചിട്ട് കഴിഞ്ഞാൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്കിടാമല്ലോ. ഇത് കണ്ട അത്യാവശ്യം ഗ്രേവി തിക്കാവുന്നതിനനുസരിച്ച് ഭയങ്കര മധുരമാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം വരുന്നത്. അപ്പോൾ അങ്ങനെ കുറുകിക്കൊണ്ടിരിക്കാൻ ഞാൻ ഭയങ്കര ലോ ഫ്ലെയിമിലാക്കിയിട്ടിരിക്കുക, കാരണം അവിടെ കിടന്ന് അത് കുറുകിക്കോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഇനിയുള്ള പരിപാടി ഫിഷ് ഉണ്ട്. നമ്മളെ ഞങ്ങൾ പറയാം കോരാന്ന് പറയുക, കോഴിക്കോട് ഭാഗത്തേക്ക് കോരയാണ് പൊരിക്കാനായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ളതാണ്, കുഴപ്പമില്ല, വളരെ ചെറുതല്ല എന്നാൽ വളരെ വലുതുമല്ല. അപ്പോൾ ഇനി കോര ഒന്ന് പൊരിക്കാനും വെക്കണം. അതിനായിട്ട് ചട്ടി ഞാനവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലിനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതും ചൂടാകുന്നുണ്ട്. അപ്പോൾ കോര വെച്ചിട്ടുണ്ട്, ഞങ്ങൾ എണ്ണത്തിനനുസരിച്ച് തന്നെയാണ് കേട്ടോ വെച്ചത്. അത്ര മതി, ഓരോന്ന് എല്ലാവർക്കും മതി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ കോരയും പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മുടെ ഉപ്പേരി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പേരിയിലെ തേങ്ങയൊക്കെ ചതച്ചിട്ടു, ഉപ്പേരി ഫൈനലായിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ട് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ട്, വെക്കുവാണ്, വെച്ചിട്ടുണ്ട്, നല്ല വെക്കുവാണ്. ഇനി നമുക്ക് ഞാനിത് ഹസ്ബൻഡിനെ കൊണ്ട് ഒരു കേക്ക് ഉണ്ടാക്കാനുള്ള കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചു. മുട്ട ഇല്ലായിരുന്നു, പിന്നെ ചെറി വിപ്പിംഗ് ക്രീം, ബാക്കി എല്ലാ ഐറ്റംസും എൻ്റെ കയ്യിലുണ്ട്. ഇതുകൂടെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, കേക്ക് ഉണ്ടാക്കാൻ കേക്ക് കുറച്ച് ഫ്ലോപ്പായിപ്പോയി. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പം കുറച്ച് കിടന്നുറങ്ങിപ്പോയി. ഇപ്പോൾ കേക്ക് അവിടെ കിടന്നിട്ട് ഇങ്ങനെ ഡ്രൈ ആവാൻ തുടങ്ങി. എന്തായാലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം രണ്ടുപേരും ഇങ്ങനെ ഇരുന്നിട്ട് വാട്സപ്പിലൊക്കെ ആശംസകളൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ എന്തോ എന്തെങ്കിലും പാക്കാണ് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കാനുള്ള ടൈമായി വരുന്നുണ്ട്. അതാണ് കിച്ചണിലൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം അച്ഛൻ, ഹസ്ബൻഡ് അച്ഛൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല സിനിമകളൊക്കെ ഉണ്ട്, പക്ഷേ അച്ഛൻ ന്യൂസാണ്, ഫുൾ ടൈം ന്യൂസാണ് കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ഞാനതൊന്ന് അച്ഛനൊന്ന് എടുക്കാൻ വെച്ചെന്നാണ്. അപ്പോൾ പുറകെ മോള് ഓടി വന്നിട്ടുണ്ട്. ഓക്കെ, അവളൊന്ന് പോയി അച്ഛനൊന്ന് നോക്കിപ്പോവാണ്. അപ്പം നമുക്ക് ചോറ് വിളമ്പാൻ നോക്കുമ്പോൾ മോള് തന്നെയാണ് എനിക്ക് വിളമ്പണം എന്ന് പറഞ്ഞ വിളമ്പുകയാണ്. അപ്പം ഇന്ന് വിളമ്പി തീരും തോന്നുന്നില്ല, കാരണം അത്രയ്ക്ക് ഈ ചോറൊക്കെ ഇങ്ങനെ കുത്തി പിടിച്ചൊക്കെ എടുക്കുന്നത്. അപ്പോൾ എന്നോട് വഴക്ക് കേട്ടിട്ട് നിർത്തിയതാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ തന്നെ വിളമ്പി, കാരണം ഒരിച്ചിരി വിളമ്പുമ്പോൾ ഒക്കെ പുറത്ത് പോവുക. അങ്ങനെ ഞങ്ങൾ 4-5 പേര് കൂടി ഇരുന്നിട്ട് ചെറിയ രീതിയിൽ ഞങ്ങളുടെ ഓണം അങ്ങോട്ട് കഴിച്ചു. ഇത്രയാണ് നമ്മളെ ഓണം. അതിനിടയ്ക്ക് പായസം പ്രിപ്പയർ ചെയ്ത് ഓണത്തിനുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഒരു
ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അത്രയും ടൈം കഴിഞ്ഞാൽ നമുക്ക് ഈ പായസം കഴിക്കാൻ പറ്റുള്ളൂ. കാരണം ഭയങ്കര തിക്കാണ്, ഭയങ്കര മധുരമാണ്. ഇതിൻ്റെ മുളകി കഴിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് പായസം കഴിച്ചു കഴിഞ്ഞാൽ ഒരു മത്താണ്. അത് ആക്ച്വലി ഇന്ന് മനസ്സിലായി, നല്ല മത്ത് പോലെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ കുറച്ച് കിടന്ന് ഉറങ്ങിയത്. കാരണം സദ്യ എന്ന് പറയുന്നത് ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ തന്നെയാണ്, സദ്യ എന്ന് പറയുമ്പോൾ ഒരു മത്ത് പിടിച്ചൊരവസ്ഥ. അത് കഴിഞ്ഞ് നമുക്ക് എൻ്റെ വീട്ടിലേക്കൊന്ന് പോകണമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ മോളെ ഒന്ന് ഒരുക്കാമെന്നൊക്കെ വെച്ചു. എന്നിട്ട് പൂവൊക്കെ, ആള് പൂവൊക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ ഒന്ന് വീടിൻ്റെ ഫ്രണ്ടിൽ ചെന്നപ്പോൾ എൻ്റെ പറഞ്ഞു, എനിക്കൊന്നുകൂടെ പൂവ് ഇടുന്ന പോലെ അങ്ങനെ കാണിക്കണം. അപ്പോൾ കുറച്ച് അപ്പുറത്തായിട്ട് നിന്നിട്ട് പൂവിടാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ ഒന്ന് സുന്ദരിയാക്കുമോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ കുറച്ച് ചെറിയ ചെറിയ രീതിയിൽ ഒന്ന് മേക്കപ്പൊക്കെ ചെയ്ത് പോകാനിരിക്കുകയാണല്ലോ എന്തായാലും. അപ്പോൾ ചെറിയ ഞങ്ങളൊക്കെ ഒന്ന് ഒരുങ്ങി പിടിക്കുന്ന സമയത്ത് ആൾ കുറച്ച് പൂവിട്ടോട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ട് നിൽക്കുമ്പോഴൊക്കെയാണ് ഇരുന്നത്. രണ്ട് തവണ ഒരേ ദിവസം പൂവിട്ടലാണ് എൻ്റെ മോളായിരിക്കും. അപ്പം ഓൾറെഡി ഫസ്റ്റ് രാവിലെ എഴുന്നേറ്റ് കുളിച്ച ഉടനെ തന്നെ പൂവിട്ടിട്ടുണ്ട്. അതിന് ശേഷം ഒന്നുകൂടി പൂവിടുകയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയും പൂക്കൾ ബാക്കി, ഇനിയിപ്പോൾ പൂവിടാനില്ലല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തോന്ന് ഞാൻ പറയുകയായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഒരു എന്താ പറയുക, 2020 ഞങ്ങളുടെ തിരുവോണം അവസാനിക്കുകയായി. അപ്പം അതിൻ്റെ അവസാന മിനുക്ക് പണികളിലാണ് മോളുള്ളത്. അപ്പം നമ്മൾ ശരിക്കും എന്താ പറയുക, തിരുവോണ നാളിൽ തുമ്പ മാത്രമാണ് ഇടുക. നമ്മൾ തുമ്പ മാത്രമായിട്ട് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ബാലൻസ് പൂക്കളൊക്കെ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് സെറ്റപ്പ് ആക്കുകയാണ്. അപ്പോൾ ഇനി എല്ലാവർക്കും നല്ലൊരു തിരുവോണ ആശംസകൾ നേരുവാണ്. ഇനി അടുത്ത വർഷം ഇതുപോലെ, ഈ കാലത്തുള്ള പോലെ കൊറോണയൊന്നും ഇല്ലാതെ നല്ല സന്തോഷമായിട്ട് എല്ലാവർക്കും ഓണാഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.